ദേവികയുടെ മരണം അധ്യാപകർക്ക് വീഴ്ചയില്ലെന്ന് ഡിഡി റിപ്പോർട്ട്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. സ്കൂൾ വിദ്യാർത്ഥിനി ദേവികയുടെ മരണത്തിൽ മലപ്പുറം ഡിഇ വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കോ സ്കൂളിലെ അധ്യാപകർക്കോ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ക്ലാസ് അധ്യാപകൻ അനീഷ് പഠനത്തിന് സൗകര്യമുണ്ടോ എന്ന് വിദ്യാർത്ഥിനിയായ ദേവികയെ വിളിച്ച് സംസാരിച്ചിരുന്നു. 5-ാം തീയതിക്കകം സ്കൂളിൽ സൗകര്യമുണ്ടാക്കാമെന്ന് വിദ്യാർത്ഥിനിയെ അറിയിച്ചിരുന്നുവെന്നും ഡിഇയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വളാഞ്ചേരിയിൽ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന ദേവിക തീകൊളുത്തി ആത്മഹത്യ ചെയ്തത് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിനാലെന്നും ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ വിഷമം മകൾ പങ്കുവച്ചിരുന്നതായും രക്ഷിതാക്കൾ വ്യക്തമാക്കിയിരുന്നു. വളാഞ്ചേരി മാങ്കേരി ദളിത് കോളനിയിലെ വിദ്യാർത്ഥിനിയായ ദേവികയെ തീകൊളുത്തി മരിച്ച നിലയിൽ വീടിന് സമീപം കണ്ടെത്തുകയായിരുന്നു. ആശങ്കയൊഴിയാതെ സംസ്ഥാനം. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ വൈദികന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പേരൂർക്കട ഗവൺമെന്റ് മാതൃകാ ആശുപത്രിയിലെ 2 വാർഡുകൾ അടച്ചു. ആശുപത്രിയിലെ 9 ഡോക്ടർമാർ ക്വാറന്റൈനിൽ പ്രവേശിക്കുകയും ചെയ്തു. വൈദികനുമായി സമ്പർക്കമുണ്ടായവർക്കാണ് ക്വാറന്റൈൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആശുപത്രിയിലെ ശസ്ത്രക്രിയ മെഡിക്കൽ വാർഡുകളാണ് അടച്ചത്. 4-ാം ചിറ കൊപ്പാറഴികത്ത് കെ.ജി. വർഗീസാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ മരണപ്പെട്ടത്. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. മെയ് ആദ്യവാരമാണ് 4-ാം ചിറ ബെനഡിക്ട് നഗറിന് സമീപത്ത് വെച്ച് ഇരുചക്രവാഹനത്തിൽ നിന്ന് വീണ് വൈദികന് പരിക്കേൽക്കുന്നത്. ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ഇരുചക്രവാഹനത്തിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്നത്. തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് 4-ാം ചിറയിൽ അപകടമുണ്ടായത്. ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തുടർന്ന് പേരൂർക്കട ഗവൺമെന്റ് മാതൃകാ ആശുപത്രിയിലും ഇദ്ദേഹം ചികിത്സയിൽ പ്രവേശിക്കുകയുണ്ടായി. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് വേണ്ടിയാണ് പേരൂർക്കടയിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. കഠിനമായ ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്നാണ് വീണ്ടും കഴിഞ്ഞ മാസം അവസാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. വൈദികൻ മറ്റൊരു സ്ഥലത്ത് പോയതായി വിവരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നത് സങ്കീർണമായ പ്രക്രിയയല്ല. അതേസമയം വൈദികന് രോഗം ബാധിച്ചത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വേളയിലാണോ അതോ വീട്ടിലെത്തിയതിനു ശേഷമാണോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ക്രൂരതയിലെ മൊഴി. ഉത്രയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മൂർഖൻ പാപ്പിനെ 11 ദിവസം പട്ടിണിക്കിട്ടെന്ന സൂരജിന്റെ മൊഴി. ഏപ്രിൽ 24 മുതൽ മെയ് 6 വരെയാണ് മൂർഖൻ പാപ്പിനെ സൂരജ് കുപ്പിയിൽ അടച്ചു സൂക്ഷിച്ചത്. കൃത്യം നടത്തിയ ദിവസം പാപ്പിനെ ഉത്രയുടെ ശരീരത്തിലേക്ക് ഇട്ടപ്പോൾ പാമ്പ് തന്റെ നേരെ ചീറ്റിയെന്നും ഇത് കണ്ട് ഭയന്നുപോയെന്നും സൂരജിന്റെ മൊഴിയിൽ പറയുന്നു. മെയ് 6 അർദ്ധരാത്രി 12 മണിക്കും 12:30 ഇടയിലാണ് കൃത്യം നടത്തിയതെന്നും സൂരജ് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. നേരത്തെ അണലിയെ കൊണ്ട് ഉത്രയെ കടിപ്പിച്ചത് 12:45 പ്രതി സമ്മതിച്ചു. അതേസമയം സൂരജിന്റെ അമ്മ രേണുകയെയും സഹോദരി സൂര്യയെയും കഴിഞ്ഞ ദിവസം 6 മണിക്കൂർ ചോദ്യം ചെയ്തെങ്കിലും നിർണായക വിവരങ്ങളൊന്നും ലഭിച്ചില്ല എന്നാണ് സൂചന. ഇവരെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തേക്കും. സൂരജ് ഉത്രയെ കൊലപ്പെടുത്തുമെന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നാണ് രേണുകയും സൂര്യയും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. എന്നാൽ സൂരജ് പലതവണ പാമ്പിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഇരുവരും സമ്മതിച്ചു. സ്വർണ്ണാഭരണങ്ങൾ ഒളിപ്പിച്ച സ്ഥലം ഭർത്താവ് കാണിച്ചു തന്നിരുന്നതായി രേണുകയും വെളിപ്പെടുത്തി. സൂരജിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചെന്ന് സഹോദരിയും സമ്മതിച്ചു. അതേസമയം സൂരജിന്റെ അച്ഛൻ സുരേന്ദ്രനെ ഇന്ന് വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഉത്രയുടെ സ്വർണം സൂക്ഷിച്ച അടൂരിലെ ബാങ്കിലെത്തിച്ചാകും പ്രധാനമായും തെളിവെടുക്കുക. കാർന്നു തിന്ന് കോവിഡ്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 64 ലക്ഷം പിന്നിട്ടു. ആകമരണം 3,82,000 കടന്നു. 30 ലക്ഷത്തിലധികം പേർ രോഗമുക്തി നേടി. അമേരിക്കയിലും ബ്രസീലിലും റഷ്യയിലും രോഗവ്യാപനം കൂടുകയാണ്. അമേരിക്കയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1,88,000 കടന്നു. 20,000-ത്തിലേറെ കേസുകളാണ് പുതിയതായി റിപ്പോർട്ട് ചെയ്തത്. 1,80,026 പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചു. ബ്രസീലിൽ ഇത് പുതിയതായി 25,978 പേർ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ബ്രസീലിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,55,000 കടന്നു. ബ്രസീലിൽ മരണസംഖ്യ 31,000 കടന്നു. റഷ്യയിൽ 152 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ റഷ്യയിൽ മരണസംഖ്യ 5,037. 8,863 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 4,23,741 ഉയർന്നു. സ്പെയിനിൽ പുതിയതായി 294 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 2,87,000 കടന്നു. ആകെ 27,127 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. ബ്രിട്ടനിൽ 324 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 39,000 കടന്നു. 1,653 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. 1 മണിക്കൂർ ശേഷം പ്രധാന വാർത്തകളുമായി റോസ്മരിയ ചേരും. നമസ്കാരം.